ലോകത്തെ ഒന്നാം തരം ലേസർ വ്യോമപ്രയോഗ സംവിധാനവുമായി രംഗത്തെത്തിയതാണ് ഇസ്രയേൽ. അന്ന് അമേരിക്ക വാക്കുകൊടുത്തതാണ് അയൺ ബീം ലേസർ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഏതൊരു പരീക്ഷണത്തിനും വികസനത്തിനുമൊക്കെ ഞങ്ങൾ ഫണ്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അമേരിക്ക ചതിച്ചു. ഇതോടെ അയൺ ബീം ലേസർ വ്യോമപ്രതിരോധ സംവിധാനവുമായി മുന്നോട്ട് പോകാനാണ് ഇസ്രയേലിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനം ഇനി. അതെ, അയൺ ബീം എന്നറിയപ്പെടുന്ന ലേസർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനത്തിന് ഏകദേശം $150 മില്യൺ ചെലവഴിക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ പദ്ധതി ഇടുന്നത്. പദ്ധതി ഫണ്ടിങ്ങിൽ നിന്നും അപ്രതീക്ഷിതമായി അമേരിക്ക പിന്മാറിയതായി അറിയിച്ചതിനെ തുടർന്നാണ് ഈ ലേസർ കളിയുമായി ഒറ്റയ്ക്ക് നീങ്ങാൻ ഇസ്രായേലിന്റെ തീരുമാനം. റഫേൽ വികസിപ്പിച്ച ലേസർ അധിഷ്ഠിത റോക്കറ്റ് ഇന്റർസെപ്റ്ററിന് $500 മില്യൺ ഇസ്രയേലി ഷെക്കലിലധികം, അതായത് $148 മില്യൺ അമേരിക്കൻ ഡോളർ മുടക്കാൻ ഇത് സംബന്ധിച്ച സമിതി ഇസ്രയേൽ സർക്കാരിന് അനുമതി നൽകി കഴിഞ്ഞു. അമേരിക്ക കൈവിട്ടാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രയേലിന്റെ തീരുമാനം. വിമാനങ്ങളിൽ വരെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു എയർ ടു എയർ സംവിധാനത്തിനൊപ്പം നൂതനമായ ഉപരിതല ആകാശ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനത്തിനും സംഭരണത്തിനുമാണ് ഈ തുക വിനിയോഗിക്കുക. ഇക്കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് മുമ്പായി ജെറുസലേമിന് വാഷിംഗ്ടണിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന $3.3 ബില്യൺ വിദേശ സൈനിക ധനസഹായത്തിന് ഉപരിയായി ഏകദേശം $300 മില്യൺ അമേരിക്കൻ ഫണ്ട് അമേരിക്ക നൽകുമെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതീക്ഷ. ലേസർ അധിഷ്ഠിത റോക്കറ്റ് ഇന്റർസെപ്റ്റർ പദ്ധതിക്ക് ഈ തുക വിനിയോഗിക്കാം എന്നാണ് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചത്. പക്ഷേ ബൈഡന്റെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം അവസാന നിമിഷം ഈ ഇസ്രായേലി പദ്ധതിക്ക് അമേരിക്ക വിസമ്മതം മൂളുകയായിരുന്നു. സമീപ വർഷങ്ങളിൽ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനത്തിനാണ് ഇസ്രായേൽ മുൻതൂക്കം നൽകുന്നത്. ഇറാനിയൻ നിർമ്മിത സായുധ ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന വിവിധ ഭീഷണികളും ഹിസ്ബുള്ളയുടെ പക്കൽ ഇറാനിയൻ നിർമ്മിത റോക്കറ്റുകളുടെ വൻതോതിലുള്ള ആയുധശേഖരവുമാണ് ഈ ലേസർ അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനത്തിന് ഇസ്രായേലിനെ ധൃതിപ്പെടുത്തുന്നത്. ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ഓഫ് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റും റഫേലും സംയുക്തമായി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേലി ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് ലേസർ സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. UAV കൾ, മോട്ടോറുകൾ, റോക്കറ്റുകൾ, ടാങ്ക് വിധ മിസൈലുകൾ എന്നിവ ഒരുമിച്ച് ലക്ഷ്യത്തിലേക്ക് കടക്കുന്നതും ഓരോന്നായി കടക്കുന്നതും ഒക്കെ ലേസർ സംവിധാനം വിജയകരമായി തടഞ്ഞു. ദീർഘദൂരവും ഉയർന്ന തീവ്രതയുമുള്ള ഭീഷണികളെ നേരിടാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഏരിയൽ ലേസർ സിസ്റ്റം വികസിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ലേസർ ആൻഡോൺ സംവിധാനം പൂർത്തീകരിക്കുന്നതോടെ ഇസ്രായേലിന്റെ മൾട്ടിടയർ എയർ ഡിഫൻസ് അരേക്ക് ഫലപ്രദവും സാമ്പത്തികവുമായി കാര്യക്ഷമമായുള്ളൊരു മുന്നോട്ട് പോകലാകും ഇനിയുണ്ടാകുക. എന്തായാലും അമേരിക്ക കൂട്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് ലേസർ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഡിഫൻസ് ഡെസ്ക്, കേരളകൗമുദി.